വിനീത എന്ന ഈ പെൺകുട്ടി അശ്വമേധത്തിന്റെ പ്രേക്ഷകർക്ക് സുപരിചിതയായിരുന്നു. എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഒരൽപ്പം വാശിയും ആകാംക്ഷയുമാണ്. ആകാംക്ഷയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് വാശിയുടെ രാജസൂയങ്ങളിലേക്ക്. നിഷ്പ്രയാസം 3 റൗണ്ടുകൾ കടന്ന യജ്ഞം പൂർത്തിയാക്കുന്ന ആദ്യത്തെ മത്സരാർത്ഥിയും വിനീതയായിരുന്നു. ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തി നിഷ്പ്രയാസം മുന്നേറുമ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം വിനീതയിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞു. കാലം കരുതിവെച്ച വിധി വൈപരീത്യമെന്നോണം ഇന്ന് രാവിലെ 11 മണിക്ക് താൻ പഠിക്കുന്ന പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ രംഗബോധമില്ലാതെ കടന്നുവന്ന മമതയില്ലാത്ത മരണം ഏറ്റുവാങ്ങുമ്പോൾ വർണ്ണങ്ങളുടെ ലോകത്ത് പാറി നടക്കേണ്ട ഒരു ചിത്രശലഭത്തിന്റെ സ്വപ്നങ്ങളാണ് തകർക്കപ്പെട്ടത്. ഇനി വിനീത ഒരു ഓർമ്മ മാത്രം. അറിവിന്റെ ആകാശങ്ങളെ അഗാധമായി പുൽകിയ ആ പെൺശലഭത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇതാ അശ്വമേധത്തിന്റെ ശ്രദ്ധാഞ്ജലി. ർത്തല്ലേ ഇനി എന്നെ ആരും, ഞാൻ ഈ ഇരുട്ടിലിങ്ങനെ തനിച്ചിരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഉളിപ്പല്ലിനാൽ ഇരുട്ടിനെ ഇങ്ങനെ കടിച്ചിരിക്കട്ടെ. വേണ്ട, അജ്ഞാനത്തിന്റെ ഇരുട്ടിലെങ്ങനെ ഇരിക്കണ്ട, വിജ്ഞാനത്തിന്റെ ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരൂ. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം, പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ ദിവസത്തെ നമ്മുടെ നോബൽ ഗൈഡ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സാരഥി, ചിന്തകൻ, എഴുത്തുകാരൻ, ചലച്ചിത്ര പ്രവർത്തകൻ, സർവോപരി ദേശാഭിമാനി പുസ്തക പ്രസിദ്ധീകരണശാലയുടെ അമരക്കാരൻ ശ്രീ വി കെ ജോസഫ്, സ്വാഗതം സർ. ആൻഡ് ആസ് യൂഷ്വൽ അവർ ഐ ടി ഗൈഡ് നിമി അരുൺ ഗോപൻ, ഗുഡ് ഈവനിങ്. വിജ്ഞാനോത്സവത്തെക്കുറിച്ചുള്ള ഈ മനുഷ്യന്റെ ആമുഖം കഴിഞ്ഞു. ഇനി ആരാണ് ഈ ദിവസത്തെ അതിഥി? ശ്രദ്ധിക്കാം. പുതിയ കാലം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് അന്തസാര ശൂന്യതയുടെയും യൗവനാഘോഷങ്ങളുടെയും മാത്രം. യാഗത്തിലെ ആദ്യ ബൗളിൽ നിന്ന് സുഭാഷിന് ഒരു വിഷയമുണ്ട്. എന്താണ് സുഭാഷ്? സ്മാരകങ്ങൾ. സ്മാരകങ്ങൾ സ്മാരകങ്ങൾ എന്നതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന വിഷയം അല്ലേ? എൻ്റെ വാചകം ഇതാണ്. റാബിയ ദുറാനിയുടെ സ്മാരകമാണ് ബീബിക മക്കാബറ. അദ്ദേഹം യജ്ഞത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? ലെറ്റ്സ് സീ, യെസ് ഓർ നോ. സുഭാഷ്, ഇത് ഒരു 50-ാം തവണയെങ്കിലും ആയിരിക്കും അശ്വമേധം കേൾക്കുന്നത്. ഉണരൂ മനസ്സേ ഉണരൂ, കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? പ്രദീപ്ജി എന്നുള്ള പ്രയോഗം കേട്ടിട്ടുണ്ടോ? ഇല്ല, പ്രദീപ്ജി. അത് പ്രതീജി എന്നാണ് കവി ഉദ്ദേശിച്ചത്. പ്രതീജി എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ ദിക്കെന്നർത്ഥം. പ്രതീജി, ഞാൻ പ്രദീപ്ജിയെ പറ്റി ഓർത്തു, പെട്ടെന്ന് അത് ഓർത്തു. ഉണരൂ മനസ്സേ ഉണരൂ എന്നാണല്ലോ, അങ്ങനെ പാടിയെന്ന് മാത്രം. നമുക്ക് ആരംഭിക്കാം. ഈ അശ്വയാത്രികനെ സാക്ഷി നിർത്തി മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കഥാകാരനോട്, അക്കാദമി അവാർഡ് ജേതാവായ സുഭാഷ് ചന്ദ്രനോട് എൻ്റെ ആദ്യത്തെ ചോദ്യം, താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഗ്രേസിയാണ് വിചാരിച്ചത്. അതെ. ഗ്രേസിയുടെ തല ഒരു നല്ല വളരെ സ്മാർട്ടായിട്ടുള്ളൊരു വർക്കാണ് മൂത്രത്തീക്കര. എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് ഞാൻ വായിച്ച ഗ്രേസിയുടെ കൃതി അതായിരുന്നു. മൂത്രത്തീക്കരയായിരുന്നു. സുരരാഗ ഗംഗയായി പകരുന്ന മണിവീണ മൂകമായി.
യേശുദാസ് ആകാൻ ആഗ്രഹിച്ചു, കപിൽ ദേവ് ആകാൻ ആഗ്രഹിച്ചു, മൈതാനത്തിലിറങ്ങാൻ മടിച്ചു, പൊതുവേദിയിൽ പാടാൻ മടിച്ചു, ഒടുവിൽ സുഭാഷ് ചന്ദ്രനായി. ഇന്ന് കേരളത്തിൽ കയ്യിൽ പേനയെടുക്കുന്ന ഓരോ കുഞ്ഞും ആഗ്രഹിക്കുന്നു സുഭാഷ് ചന്ദ്രനാകാൻ. ഇനി വരുന്നത് ഒരു മത്സരാർത്ഥിയാണ്. ആരാണ് ആ മത്സരാർത്ഥിയെന്ന് നമുക്കിപ്പോൾ കാണാം. ഞാൻ ഷിഫ, മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ പി ജി കംപ്ലീറ്റ് ചെയ്താണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കറസ്പോണ്ടൻസ് സയൻസ് ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട്, എം എ ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട്. അശ്വമേധം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഫാമിലിയുടെയും ഒരു പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത്. ഹസ്ബൻഡ് ഖത്തറിൽ ഷെഫാണ്. ഈ ചിത്രത്തിൽ നിന്ന് സുകുമാരിയുടെ മുഖം, സുകുമാരിയമ്മയുടെ മുഖം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഖേദകരമാണ്. ആ കണ്ണുകൾ കണ്ടാൽ സുകുമാരിയമ്മയുടെ മുഖം കണ്ടെത്താൻ കഴിയാത്തത് വളരെ ഖേദകരമാണ്. ഈ വേദിയിലേക്ക് എത്തുന്ന അടുത്ത മത്സരാർത്ഥിയുടെ പ്രൊഫൈൽ നമുക്കിപ്പോൾ കാണാം. എൻ്റെ പേര് അരുൺ രാജ്. ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് വരുന്നു. കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയർപോർട്ട് അതോറിറ്റി സിവിൽ എഞ്ചിനീയർ വിഭാഗത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. എൻ്റെ വൈഫ് ഫാർമസിയിൽ ഡോക്ടറേറ്റ് ബിരുദം നേടിയ ആളാണ്. അവർ യൂണിവേഴ്സിറ്റിയിൽ ഫാർമസി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. എൻ്റെ മകൾ രൂപശ്രീ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10 വർഷം മുന്നേ അശ്വമേധത്തിൻ്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ മഞ്ചേരിയിൽ വെച്ച് നടന്നപ്പോൾ അതിൽ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപിനോട് ഏറ്റുമുട്ടി ഒരു പവൻ സ്വർണം നേടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി ചാനലിലെ ഭൗതിക വിപ്ലവമായ അശ്വമേധം പരിപാടിയിൽ അറിവിൻ്റെ തമ്പുരാനായ ജി എസ് പ്രദീപിനോട് ഒരിക്കൽ കൂടി ഏറ്റുമുട്ടാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ജി എസ് പ്രദീപ് എന്നുള്ള ബുദ്ധിരാക്ഷസനോട് ഏറ്റുമുട്ടി എത്ര ദൂരം പോകാം എന്നുള്ളത് എനിക്ക് ഉറപ്പുമില്ല. ഇതാണ് മലയാളം എന്ന വാക്ക്. ഒരു പാലിയൻഡ്രോമ. ശരിയോ തെറ്റോ? ശരി. ശരി. കൺഗ്രാജുലേഷൻസ്. യു ഹാവ് 1,000 rupees ഫ്രം മിർ റിയൽട്ടേഴ്സ്. യു കൻ മൂവ് ടു ദി നെക്സ്റ്റ് റൗണ്ട്. അമ്മ. അമ്മ. ഈ അശ്വരഥത്തിനെ സാക്ഷി നിർത്തി അശ്വമേധത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ ഊർജം അശ്വമേധം ഓപ്പൺ സീസ എന്ന പ്രോഗ്രാമിന് നൽകിയിരുന്ന മഞ്ചേരി എന്ന പ്രദേശത്തെ സമസ്ത ജനങ്ങളെയും മനസ്സാ പ്രണമിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇന്ത്യൻ? അതെ. മലയാളി? കാശ്മീർ പ്രദേശമായിരുന്നോ? അല്ല. 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 Was he a tribal person? La. Adeham. ജഹന്ദർ ഷായെ പോലെ ഫറൂഖ് സിയാറിനെ പോലുള്ള ഏതെങ്കിലും ഒരു മുഗൾ രാജാവിൻ്റെ, അവസാന മുഗൾ രാജാക്കന്മാരിൽ ഒരാളുടെ സേനാധിപതിയായിരുന്നു? അല്ല. അല്ല. പറഞ്ഞോളൂ. Congratulations, you have won the 25,000 from the realtors.